സവാ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ക്രിസ്ത്യൻ മീഡിയ ലൈവ് എന്ന ഈ മാധ്യമത്തിലൂടെ വചനദർശനം എന്ന ഈ പ്രോഗ്രാമിൽ ഒരുമിച്ച് ദൈവതനം ചിന്തിക്കുവാൻ ലഭിച്ച ഈ നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് മകത്ത് കരയറ്റുന്നു ഇന്ന് നമുക്ക് ദൈവദന ചിന്തയ്ക്ക് വേണ്ടി ഒന്ന് ശമ്പുകളിൻ്റെ പുസ്തകം അതിൻ്റെ ഒന്നാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യം ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു ഇവിടെ ഹന്നയുടെ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും നല്ലവണ്ണം അറിയാം ഹന്ന ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചത് അവൾക്ക് ഒരു തലമുറയെ വേണം അവൾ എന്നും ആലയത്തിൽ വന്ന് അവളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഉരുത്തിരിയുന്ന പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് അർപ്പിക്കുകയാണ് ഒരു ദിവസം അവളിങ്ങനെ ഹൃദയത്തോടെ അവളുടെ ഹൃദയത്തിലെ പ്രാർത്ഥന ദൈവത്തോട് അറിയിക്കുക അതായത് പ്രാർത്ഥന എന്ന് പറയുന്നത് നാം ദൈവത്തോട് സംസാരിക്കുന്നതും ദൈവോധനം വായിക്കുന്നതും ദൈവോധനം കേൾക്കുന്നതും ദൈവം നമ്മോട് സംസാരിക്കുന്നതുമാണ് അപ്പോൾ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമുക്കറിയാം ഏലി പുരോഹിതൻ അവളെ ശാസിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അവരുടെ ചുണ്ട് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവരുടെ അതരം അനങ്ങാതെ ശബ്ദം കേൾക്കാതെ ജസ്റ്റ് ചുണ്ടനങ്ങിക്കൊണ്ട് അദരം അനങ്ങിക്കൊണ്ടിരുന്നു അപ്പോൾ പുരോഹിതനൊരു സംശയം ഇവളെന്തോ വീഞ്ഞ് കുടിച്ചിട്ട് വരുന്നതാണ് യഹുതൻ്റെ ആചാരപ്രകാരം വീഞ്ഞ് അവർക്ക് എല്ലാ ആഹാരത്തിലും ഉൾപ്പെടുന്നതാണ് പുരോഹിതം വിചാരിച്ചു ഇന്ന് സ്വല്പം കൂടുതൽ കഴിച്ചു അവൾക്ക് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിച്ചു അപ്പോൾ അവളോടങ്ങനെ സംസാരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അവൾ പറയുകയാണ് ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല എൻ്റെ ഹൃദയം ദൈവത്തോട് സംസാരിക്കുകയായിരുന്നു നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ഹൃദയം ദൈവത്തോട് ഷെയർ ചെയ്യുന്നതിൽ ഒരു പക്ഷേ ആലയത്തിലായിക്കോട്ടെ നമ്മുടെ ഭവനത്തിലായിക്കോട്ടെ നമ്മുടെ സുഹൃത് ബന്ധങ്ങളിലായിക്കോട്ടെ നമ്മളോടടുത്ത് ഇടപെടുന്ന ആളുകളായിക്കോട്ടെ നമ്മുടെ പ്രശ്നങ്ങളിൽ നാം ദൈവത്തോട് പ്രാർത്ഥിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ പുരോഗിതന് നമ്മെ തെറ്റിദ്ധരിക്കാമെങ്കിൽ ആർക്കും നമ്മെ തെറ്റിദ്ധരിക്കാം തെറ്റിദ്ധാരണ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും അനുഭവിക്കാൻ ഇടയായി തീരാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ ഹന്ന ഇവിടെ ഇനി ഞാൻ ഈ ആലയത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് തിരികെ പോകുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല അവൾ വീണ്ടും ആ ആരാധനയിലേക്ക് പ്രാർത്ഥനയിലേക്ക് വരുന്നതും ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതും അവളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ എന്താണ് ആരെങ്കിലും ഒരാൾ നമ്മെ തെറ്റിദ്ധരിച്ച് സംസാരിച്ചാൽ പിന്നെ ആ ഏരിയയിലൊന്നും കാണാതെ വിട്ടോടുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട് ഒരുപക്ഷെ പുരോഹിതൻ പോലും നമ്മെ തെറ്റിദ്ധരിച്ച് സംസാരിച്ചെന്ന് വരാം നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെ സംസാരിച്ചെന്ന് വരാം നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് നമ്മുടെ വൈഫ് ഒക്കെ അങ്ങനെ സംസാരിച്ചെന്ന് വരാം നമ്മുടെ തലമുറകൾ സംസാരിച്ചെന്ന് വരാം നമ്മളോട് അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ സംസാരിച്ചെന്ന് വരാം പക്ഷേ ആ തെറ്റിദ്ധാരണയിലുള്ള സംസാരം ഒരിക്കലും ദൈവമായിട്ടുള്ള ബന്ധം കളയാൻ നമുക്ക് അനുവാദമില്ല മാനുഷികമായ ഇടപെടലിനോടുള്ള ബന്ധത്തിൽ മാനുഷികമായ മിസ്റ്റേക്കിനോടുള്ള ബന്ധത്തിൽ ദൈവമായിട്ടുള്ള ബന്ധം കളയാനോ പ്രാർത്ഥന ഇല്ലാതാകാനോ ആരാധന ഇല്ലാതാകാനോ ആലയത്തിലേക്കുള്ള പോക്ക് നിർത്താനോ നമുക്ക് അനുവാദമില്ല അവൾ മാനുഷികമായി വന്ന തെറ്റിദ്ധാരണയെ ഒരിക്കലും ദൈവികമായ ബന്ധവുമായിട്ട് മിക്സ് ചെയ്യാതെ കൂട്ടി കുഴയ്ക്കാതെ അവൾ ദൈവമായിട്ടുള്ള ബന്ധം മുറുകെ പിടിച്ച് അവളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവും വരാതെ മാറ്റം വരാതെ സ്ഥിരമായി അവൾ ആരാധ ആ ആരാധനാലയത്തിൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്താ സംഭവിച്ചത് അതിൻ്റെ ഇരുപത്തേഴാം വാക്യം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് അവൾ അവിടെ ആലയത്തിൽ ഒരിക്കൽ ചെന്നത് അവളുടെ മറുപടിയുമായിട്ടാണ് ചെന്നത് അവൾ ചെന്നിട്ട് പുരോഹിതനോട് പറയുകയാണ് ഈ ബാലനായിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ ഏഹോവിടെ കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു ഒരു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ നാം പല പ്രാർത്ഥനാ വിഷയങ്ങളും പേറി നടക്കുന്നവരാകാം പല പ്രശ്നങ്ങളും നാം ദൈവത്തോട് ഷെയർ ചെയ്ത് യാത്ര ചെയ്യുന്നവരാണ് നിരന്തരമുള്ള നമ്മുടെ ആരാധനയിലേക്കുള്ള പോക്കിൽ ആരാധന ആരാധനാലയത്തിൽ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട് ഇന്ന് പകലിൽ ഒരു സുവിശേഷകൻ എന്ന വണ്ണം പറയാനുള്ളത് ഒരുപക്ഷേ നമ്മുടെ പ്രാർത്ഥനയുമായി നിരന്തരം നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴും പലവിധമാകുന്ന പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളും പ്രോബ്ലംസും എല്ലാം നമ്മിൽ വരാൻ സാധ്യതയുണ്ട് പക്ഷേ ദൈവത്തോടുള്ള ബന്ധം വിട്ടുകളയാൻ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല ദൈവിക കൃപയിൽ നമുക്ക് നിലനിന്ന് പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതെ ആരെല്ലാം നമുക്കെതിരായാലും ദൈവമായിട്ടുള്ള ബന്ധം മുറുക പിടിച്ച് നമ്മുടെ പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ അതിന് റിസൾട്ട് തക്ക സമയത്ത് ദൈവം നൽകും താമസിച്ച് കിട്ടിയ എല്ലാ മറുപടിയും ദൈവദാനത്തിൽ ശ്രദ്ധിച്ചാൽ അതെല്ലാം ശ്രേഷ്ഠകരമായി മാറിയിട്ടുണ്ട് ശ്രേഷ്ഠകരമായ മറുപടി പ്രാർത്ഥനയ്ക്കുള്ള മറുപടി എല്ലാവർക്കും കർത്താവ് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ കർത്താവ് ഈ നാളുകളിൽ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി നൽകും വിശ്വാസത്തോടെ ആയിരിക്കുക ഗോഡ് ബ്ലസ് യു ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ് ആനന്ദം ആശ്വാസം അനുഗ്രഹം അവർ ഫേസ്ബുക്ക് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ് സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് ഡബ്ല്യൂഡബ്ല്യൂ ഡോട്ട് ക്രിസ്ത്യൻ ലൈവ് ഡോട്ട് ഇൻ